ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൻ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. പക്ഷേ അതിനു മുൻപ്, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കൂടാതെ വീഡിയോ കണ്ടതിന് ശേഷം അത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്കൊരു ഉഗ്രൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ചിക്കൻ പീസസ് ആണ്. അപ്പോൾ ഞാനിവിടെ അര കിലോ ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 20 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇത് കാഷ്യൂ പേസ്റ്റ് തയ്യാറാക്കാനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാല, കസൂരി മേത്തി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ്. അപ്പോൾ ഈ രണ്ട് തക്കാളി കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് കീറിയ ശേഷം നന്നായി തിളപ്പിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് തക്കാളിയുടെ തൊലി കളയാനാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലാൻഡ് ചെയ്ത ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കുക. നന്നായി തണുത്ത ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ തക്കാളിയുടെ തൊലി നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് തക്കാളിയും ഇതേപോലെ തൊലി കളഞ്ഞ ശേഷം നന്നായൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അടുത്തതായി നമുക്കിത് നന്നായൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ പേസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അത് നമുക്കൊന്ന് മാറ്റിവെക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഏത് തരം മുളക് പൊടി വേണമെങ്കിലും ആവാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ചേർക്കുക. പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്. ഞാനിവിടെ 2 തവിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഏകദേശം 4 ടേബിൾ സ്പൂണോളം വരും. ഇനി ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം ഈ മസാല നന്നായി പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏകദേശം 1-20 മിനിറ്റ് നേരത്തേക്ക് ഇത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ചൂടായൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കുക. ഈ വെണ്ണ നന്നായി ഒന്ന് ഉരുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ചിക്കൻ കഷ്ണങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായി ഫ്രൈ ആയ ശേഷം ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരിമാറ്റാം. ഇനി അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കുക. വെണ്ണ നന്നായി ഉരുകിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് സോൾട്ട് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച 1 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക.
ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുക. അപ്പം ഞാൻ ആ ടൊമാറ്റോ പേസ്റ്റ് എടുത്ത പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി, അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് അര കപ്പ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സാവധാനം ഒന്ന് യോജിപ്പിക്കാം. വീണ്ടും ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുക, ഒപ്പം അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായൊന്ന് യോജിപ്പിക്കുക. അടുത്തതായി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അര കപ്പ് കാഷ്യൂ പേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു, അത് നന്നായൊന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തയ്യാറാക്കിയ ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിനുശേഷം മല്ലിയില കൊണ്ടൊന്ന് അലങ്കരിക്കാം. കുക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റും ഫ്ലേവറും മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാനതപ്പോൾ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share, and comment. Watch more videos.